वेलकम स्टूडेंट्स इन नाम प्रोजेक्शन ऑफ सॉलिड्स सिंपल पोजीशन कुछ प्रॉब्लम्स कई वीडियो प्रॉब्लम्स कहूँ एन सॉलिडि सिंपल पोजीशन एक्सिस परपेंडिकुलर कंडीशन नाम वरकेंगे मेथड अच्छे सिंपल पोजीशन प्रॉब्लम्स अब एक्सिस परपेंडिकुलर एचपी अलग एक्सिस परपेंडिकुलर डीपी कंडीशन सिंपल पोजीशन पर नमें यूनिवर्सिटी एक्साम ऑफ व्यू सिंपल पोजीशन अल वर अब चो सोलडि इंक्लिनेशन अब सोल सोलडि एक्सिस हॉरिजॉन्टल प्लेन इंक्लाइंड अलग वर्टिकल प्लेन इंक्लाइंड पल रीति पल आंगल इंक्लाइंड सोलडि प्रोजेक्शन वरिक्स सपोजे सोलडे ई सोलडि फ्रंट व्यू टॉप व्यू साइड व्यू वरिक अब भाई इंट्रस्टिंग चाप्टर डीटेल पढ़ी अब अगर डायरेक्टली डबल इंक्लिनेशन वन इंक्लिनेशन सोल्ड ऐसी प्लेन इंक्लाइंड पोजीशन ना वरको अब अब डीटेल प्रॉब्लम अब नमक रूम प्लेन हॉरिजॉन्टल प्लेन वर्टिकल प्लेन अब या सोल्डि वन इंक्लिनेशन प्रॉब्लम सोल्ड हॉरिजॉन्टल प्लेन वर्टिकल प्लेन इंक्लाइंड दैट मींस अंड एक्सिस इंक्लाइंड एचपी और इंक्लाइंड वीपी वन इंक्लिनेशन प्रॉब्लम दो प्लेन इंक्लाइंड और प्लेन एक्सिस पैरेलल अड़ प्लेन इंक्लाइंड अब या एक्साम्पल पर इन सिंपल पोजीशन नमक सोल्ड एक्सिस परपेंडिकुलर टू एचपी वर्टिकल एक्सिस एक्सिस इंक्लाइंड एचपी हॉरिजॉन्टल प्लेन आगे इमेजिनरी लाइन इंग्लैंड एचपी पक्षे वर्टिकल प्लेन कंपेयर लाइन एक्सिस वर्टिकल प्लेन पैरेलल लाइन गेट पढ़ा वन इंक्लिनेशन प्रॉब्लम्स वन इंक्लिनेशन सोल्ड और प्लेन इंग्लैंड एक्सिस इंग्लैंड वन प्लेन अनदर प्लेन पैरेलल अब इतने नाम नोक ओके अब ई कंडीशन सोल्ड और प्लेन इंग्लैंड सोल्ड्स प्रोजेक्शन अब इत वरान ना फस्ट स्टेप ड्रॉइंग सिंपल पोजीशन अब सोल्डे नीटी अब या हॉरिजॉन्टल प्लेन सोल्डे वे या टीटी सोल्डि को एक्सापि ट्रयांगुलर पिरमिड सोल्डि कॉर्नर हॉरिजॉन्टल प्लेन वे टीटी दैट मीन कॉर्नर वे कुति अदल बेस एड्ज बेसेज मोतमेंटाक्टर एंडक्ट अगर वेट अदल मोतमेंट बेसेज मोतमेंटर बेसेज मोतम ആ പ്ലെയിനിൽ കോൺടാക്ട് അപ്പോൾ രണ്ട് രീതി നമുക്ക് സോളിഡ്സിനെ ഇൻക്ലിനേഷൻ ചെയ്യാം അല്ലെങ്കിൽ കുത്തി തിരിക്കാം ഏതൊക്കെയാണ് ഏത് റെസ്റ്റിംഗ് ഓൺ ഇറ്റ്സ് കോർണർ കോർണറിൽ വെച്ച് നമുക്ക് തിരിറ്റ് ചെയ്യാം അതല്ലെങ്കിൽ റെസ്റ്റിംഗ് ഓൺ ഇറ്റ്സ് ബേസ് എഡ്ജ് എഡ്ജിൽ വെച്ച് നമുക്ക് വേണമെങ്കിൽ സോൾഡിനെ തിരിറ്റ് ചെയ്യാം അപ്പോൾ ക്വസ്റ്റ്യൻസിനകത്ത് നമുക്ക് ഉണ്ടാവും ഈ സോൾഡ് എവിടെയാണ് നിൽക്കുന്നത് വെർട്ടിക്കൽ പ്ലെയിനിലാണെങ്കിൽ ഇതേ കണ്ടീഷൻ ഈ കോർണറിൽ വെച്ച് നമുക്ക് ഇങ്ങനെ തിരിറ്റ് ചെയ്യാം അതല്ലെങ്കിൽ ഈ ബേസ് എഡ്ജിൽ വെച്ച് നമുക്ക് തിരിറ്റ് ചെയ്യാം പിന്നെ മൂന്നാമത്തെ കണ്ടീഷൻ വരുന്നത് നേരത്തെ സിംഗിൾ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട് ഈ എപെക്സിൽ കുത്തുന്നതിന് നമ്മൾ തിരിച്ചു ഈ സബ്ൾഡ് ഇങ്ങനെ എപെക്സിൽ വെച്ചുകൊണ്ടാണെങ്കിൽ നമുക്ക് ഇതിനെ ചേർത്തെടുക്കാം അങ്ങനെ മൂന്ന് കണ്ടീഷൻസ് ആണ് സോൾസ് അതിൽ കൂടുതലായിട്ടും വരുന്നത് റെസ്റ്റിംഗ് ഓൺ ഇറ്റ്സ് കോർണർ കോർണറിൽ വെച്ചുകൊണ്ട് തിരിച്ചു ചെയ്യുന്നതും അല്ലെങ്കിൽ റെസ്റ്റിംഗ് ഓൺ ഇറ്റ്സ് ബേസ് എഡ്ജ് എഡ്ജിൽ വെച്ചുകൊണ്ട് തിരിച്ചു ചെയ്യുന്നു ഇതല്ലാതെ മൂന്നാമത്തെ കണ്ടീഷൻ എപെക്സിൽ റെസ്റ്റ് ചെയ്തുകൊണ്ട് തിരിച്ചു ചെയ്യുന്നു അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ സോൾഡിന്റെ ഇൻക്ലിനേഷൻ അത് എച്ച്പി ആണോ ബിപി ആണോ ഇതിനേതായിട്ട് വേണം രണ്ടാമത് ഇത് എന്തിൽ വെച്ചിട്ടാണ് ട്രീറ്റ് ചെയ്തിരിക്കുന്നത് കോർണറിൽ കുത്തിയാണ് ട്രീറ്റ് ചെയ്തിരിക്കുന്നത് എഡ്ജിൽ വെച്ചാണോ ട്രീറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഐഡന്റിഫൈ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബേസിക് ഫിഗർ അല്ലെങ്കിൽ സിമ്പിൾ പൊസിഷൻ വരയ്ക്കുമ്പോൾ സിമ്പിൾ പൊസിഷനിൽ നമ്മൾ ആദ്യം വരയ്ക്കാൻ പോകുന്ന എക്സ് വൈ മേലാണോ താഴെയാണോ എന്ന് കണ്ടുപിടിച്ച് നമ്മൾ ആദ്യം വരയ്ക്കുന്നത് ബേസിക് ഷേപ്പ് ആണ് അപ്പോൾ ഇതിന്റെ ബേസ് ഷേപ്പ് എന്താ ട്രയാംഗിൾ ആയിരിക്കും അപ്പോൾ ഈ ബേസ് ഷേപ്പ് വരയ്ക്കുമ്പോൾ ഈ സോൾഡ് എന്തിനാണോ റെസ്റ്റ് ചെയ്യുന്നത്
other simple position in base shape the right side vertically resting on its corner. Corner will be tilted. Resting on its base edge. Suppose corner will be tilted. Problem is corner will be rusty. Horizontal plane will be corner will be rusty. We will simple position. Triangle will be corner right side. Second set of figures are tilted.
basics. അപ്പോൾ നമുക്ക് ഒരിക്കലും ഇങ്ങനെ ചരിഞ്ഞിരിക്കുന്ന സോളിഡിന്റെ ഫ്രണ്ട് വ്യൂ ആൻഡ് ടോപ്പ് വ്യൂ ഡയറക്റ്റ്ലി വരയ്ക്കാൻ പറ്റില്ല. കാരണം സിമ്പിൾ പൊസിഷൻ വരച്ച് കഴിയുമ്പോൾ നമുക്ക് പല ഡിസ്റ്റൻസുകൾ, ഈ സ്ലാന്റ് എഡ്ജിന്റെ ഡിസ്റ്റൻസോ ലോങ്ങർ എഡ്ജിന്റെ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഈ ഡിസ്റ്റൻസുകളൊക്കെ സിമ്പിൾ പൊസിഷൻ വരച്ച് കഴിയുമ്പോഴേക്കും ഒരു സോളിഡിന്റെ ഡേറ്റയിൽ ക്വസ്റ്റ്യൻസിൽ എപ്പോഴും തരുന്നത് ബേസ് എഡ്ജും ആക്സിസിന്റെ ഹൈറ്റും മാത്രമേ കാണൂ. ക്ലിയർ ആണോ? അപ്പോൾ ആ ഡേറ്റയിൽ വെച്ചിട്ട് സിമ്പിൾ പൊസിഷൻ വരച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു ലോങ്ങ് റേഞ്ചിൻ്റെ ഡിസ്റ്റൻസുകളോ അല്ലെങ്കിൽ ഈ പറയുന്ന ബേസ് ഷേപ്പിൻ്റെ അകത്തു നിന്ന് കുറേ ഡേറ്റകൾ നമുക്ക് കിട്ടും. ആ കിട്ടുന്ന ഡേറ്റ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സോൾഡ് എത്ര ഡിഗ്രിയാണ് ചേർത്തിരിക്കുന്നത് അത്രയും ഡിഗ്രി അതിനെ തിരിച്ച് ചെയ്യിപ്പിക്കുക. ഇതാണ് ബേസിക്. സോൾഡിന് ഇംഗ്ലീഷ് ചെയ്യുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡ്രോയിങ്സ് സിമ്പിൾ പൊസിഷൻ. സെക്കൻഡ് സ്റ്റെപ്പ് അത് എത്ര ഡിഗ്രി ചേർന്നിരിക്കുകയാണോ അത്രയും ഡിഗ്രി അതിനെ തിരിച്ച് ചെയ്യിപ്പിക്കുക. അത് വൺ ഇംഗ്ലീഷിൻ്റെ കേസ്. ഡബിൾ ഇംഗ്ലീഷൻ വരുമ്പോൾ വീണ്ടും ഒരു സെറ്റ് ഓഫ് സെറ്റ് കൂടെ നമുക്ക് ആഡ് ചെയ്ത് ചെയ്യേണ്ടി വരും. പക്ഷേ ഇപ്പോൾ വൺ ഇംഗ്ലീഷിൻ്റെ കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇനി എന്തായാലും നിങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പ് സിമ്പിൾ പൊസിഷൻ വരയ്ക്കുക. സിമ്പിൾ പൊസിഷൻ വരയ്ക്കാൻ നമ്മുടെ മനസ്സിലൊരു കാര്യം വേണം, സോൾഡ് റെസ്റ്റ് ചെയ്യുന്ന കോർണറിലാണെങ്കിൽ കോർണർ ഷുഡ് ബി ഓൺ ദി റൈറ്റ് സൈഡ്, സോൾഡ് റെസ്റ്റ് ചെയ്യുന്ന എഡ്ജിലാണെങ്കിൽ എഡ്ജ് ഷുഡ് ബി ഓൺ ദി റൈറ്റ് സൈഡ്. എങ്ങനെയാ അതിനനുസരിച്ച് നമുക്ക് അതിനെ ട്രീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ തിരിക്കാൻ പറ്റും. അപ്പം ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ പറയാം. സിമ്പിളായിട്ട് ഒരു ട്രയാംഗുലർ പിരമിഡിന്റെ ക്വസ്റ്റ്യൻ തന്നെ ഞാൻ പറയുകയാണ്. ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയാൽ, ഡ്രോ ദി പ്രൊജക്ഷൻ ഓഫ് എ ട്രയാംഗുലർ പിരമിഡ്. ട്രയാംഗുലർ പിരമിഡ് ആണ്. അത് ബേസ് എഡ്ജ് 30 mm, ആക്സിസ് ഹൈറ്റ് 80 mm, ഈസ് റെസ്റ്റിംഗ് ഓൺ ഇറ്റ്സ് കോർണർ ഇൻ സച്ച് എ വേ ദാറ്റ് ദി ആക്സിസ് ഇൻക്ലൈൻഡ് അറ്റ് 45 degrees. ആക്സിസ് ഇൻക്ലൈൻഡ് അറ്റ് 45 degrees ടു എച്ച് പി. ക്ലിയർ ആണോ? ഡ്രോ ഇറ്റ്സ് പ്രൊജക്ഷൻ. അപ്പൊ ക്വസ്റ്റ്യൻ നമ്മൾ ഐഡന്റിഫൈ ചെയ്യും. ഇപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ നോക്കിയപ്പോൾ സോൾഡ് ഏതാണെന്ന് ആദ്യം ഐഡന്റിഫിക്കും. ആദ്യം വരയ്ക്കേണ്ട സിമ്പിൾ പൊസിഷൻ, സിമ്പിൾ പൊസിഷൻ്റെ സ്റ്റെപ്സ് നമ്മൾ മനസ്സിലാണ്. സോൾഡ് ഏതാണ്? ട്രയാംഗുലർ പിരമിഡ്. അപ്പൊ ട്രയാംഗുലർ പിരമിഡ് ആകുമ്പോൾ അതിന്റെ ബേസ് ഷേപ്പ് എന്താണ്? ട്രയാംഗിൾ ആണ്. അപ്പൊ ട്രയാംഗിൾ വരച്ചു കൊടുക്കണം. സിമ്പിൾ പൊസിഷൻ ആണോ നമ്മൾ ആദ്യം വരയ്ക്കണം? ചരിഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മൾ സിമ്പിൾ പൊസിഷൻ വരയ്ക്കണം. സിമ്പിൾ പൊസിഷൻ വരയ്ക്കുമ്പോൾ എന്തിനാണോ റെസ്റ്റ് ചെയ്യുന്നത് അത് റൈറ്റ് സൈഡിൽ വെച്ചാണ് സിമ്പിൾ പൊസിഷൻ വരയ്ക്കുന്നത്. അപ്പൊ നമുക്ക് കിട്ടി ട്രയാംഗിൾ വരയ്ക്കണം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഇത് എക്സ് വൈ ആക്സിസ് നേരെയാണോ താഴെയാണോ വരയ്ക്കേണ്ടത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ആ നമ്മൾ അങ്ങനെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. സോൾഡ് എന്തിനാണോ റെസ്റ്റ് ചെയ്യുന്നത്, ഹൊറിസോണ്ടൽ പ്ലെയിനിലാണ് റെസ്റ്റ് ചെയ്തതെങ്കിൽ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നേരെ ഇരിക്കുന്ന സിമ്പിൾ പൊസിഷൻ വരയ്ക്കും. വെർട്ടിക്കൽ പ്ലെയിനിലാണ് ചരിഞ്ഞിരിക്കുന്നതെങ്കിൽ വെർട്ടിക്കൽ പ്ലെയിനിൽ നേരെ ഇരിക്കുന്ന സിമ്പിൾ പൊസിഷൻ വരയ്ക്കും. ഇപ്പൊ ആക്സിസ് എവിടെയാണ് ഇൻക്ലിനേഷൻ എന്ന് നോക്കുക, അതിന് നേരെ ഇരിക്കുന്നത് വരയ്ക്കും. അപ്പൊ ഈ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ദി ആക്സിസ് ഓഫ് ദി സോൾഡ് ഈസ് ഇൻക്ലൈൻഡ് അറ്റ് 30 degrees ടു എച്ച് പി. അപ്പം ഇതിന്റെ ആക്സിസ് ഹൊറിസോണ്ടൽ പ്ലെയിനുമായിട്ട് 30 degrees മേക്ക് ചെയ്യുന്നു. പിന്നെ നമ്മുടെ പോകുന്ന ഇമാജിനറി ലൈൻ ഹൊറിസോണ്ടൽ പ്ലെയിനുമായിട്ട് 30 degrees മേക്ക് ചെയ്യുന്നു. ആൻഡ് റെസ്റ്റിംഗ് ഓൺ ഇറ്റ്സ് കോർണർ, കോർണറിൽ റെസ്റ്റ് ചെയ്യുകയാണ്. ആക്സിസ് 30 degrees ഇൻക്ലൈൻഡ് ആയിട്ട് ഹൊറിസോണ്ടൽ പ്ലെയിനായിട്ട്. അപ്പൊ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ക്ലിയർ ആണോ? ഇതിന്റെ പ്രൊജക്ഷൻ വരയ്ക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് സോൾഡ് നേരെ ഇരിക്കുന്നതായിട്ട്, എച്ച് പിയിൽ നേരെ ഇരിക്കുന്നതായിട്ട് വരയ്ക്കുക. എങ്കിൽ മാത്രമേ എച്ച് പിയിൽ 30 degrees ഇൻക്ലിനേഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ 30 degrees ഇൻക്ലൈൻഡ് ടു എച്ച് പി ആണ്. കോർണറിലാണ് റെസ്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻ പറഞ്ഞിട്ട് റെസ്റ്റിംഗ് ഓൺ ഇസ് കോർണറാണ്. കോർണറിൽ കുത്തി തിരിഞ്ഞ് ഇതിന്റെ ആക്സിസ് 30 degrees ഇൻക്ലിനേഷൻ വരുന്ന രീതിയിലാണ് സോൾഡ് നിൽക്കുന്നത്. ഇതിന്റെ പ്രൊജക്ഷൻ ആണ് നമ്മൾ വരയ്ക്കാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ സോൾഡ് നേരെ ഈ നേരെ ഇരിക്കുന്ന സിമ്പിൾ പൊസിഷൻ വരയ്ക്കാം. അതിനുശേഷം അതിനെ ട്രീറ്റ് ചെയ്യാം. അപ്പൊ നേരെ ഇരിക്കുന്ന വരയ്ക്കണമെങ്കിൽ ഇംഗ്ലീഷം പറഞ്ഞേക്കുന്ന ആക്സിസ് ഇൻക്ലൈൻഡ് 30 degrees ടു എച്ച് പി. ഹൊറിസോണ്ടൽ പ്ലെയിൻ ആയിട്ട് ഇംഗ്ലീഷം പറഞ്ഞേക്കുന്ന ഹൊറിസോണ്ടൽ പ്ലെയിൻ നേരെ ഇരിക്കുന്ന വരയ്ക്കും. അപ്പൊ റെസ്റ്റിംഗ് ഓൺ എച്ച് പി ആണ്. സോ എച്ച് പി ആണെങ്കിൽ ടോപ്പ് വ്യൂവിലെ നമുക്ക് ബേസ് ഷേപ്പ് കാണാൻ പറ്റുള്ളൂ. സോ എക്സ് വൈ ലൈനിന്റെ താഴെ ബേസ് ഷേപ്പ് വരും. ഹൊറിസോണ്ടൽ പ്ലെയിൻ റെസ്റ്റ് ചെയ്തുകൊണ്ട് ഹൊറിസോണ്ടൽ പ്ലെയിൻ നേരെ ഇരിക്കുന്ന വരയ്ക്കും. സോ എക്സ് വൈ ലൈനിന്റെ താഴെ ട്രയാംഗിൾ വരയ്ക്കും. ഇനി എത്ര ഡിഗ്രി എത്ര ഡിസ്റ്റൻസ് താഴെയാണ് ഈ ഒരു കണ്ടീഷൻസ് ഒന്നും പറഞ്ഞിട്ടില്ല. നമുക്ക് എവിടെ വേണമെങ്കിലും എക്സ് വൈ ലൈൻ താഴെ വരയ്ക്കാം. അതിന്റെ ഡിസ്റ്റൻസ് ഒന്നും തന്നിട്ടില്ല. അപ്പൊ ക്വസ്റ്റ്യനിൽ എത്ര ഡിഗ്രി എക്സ് വൈ ലൈനിൽ നിന്ന് എത്ര ഇൻക്ലിനേഷനിലാണ് സോൾഡ് പോകുന്നത് എന്നുള്ള കാര്യം നമുക്ക് തന്നിട്ടില്ല. സോ എക്സ് വൈ ലൈൻ എത്ര കാലഘട്ടമായി ട്രയാംഗിൾ വരണം ആ ഡിസ്റ്റൻസ് ഒന്നും ഇല്ല. അപ്പൊ അത് നമുക്ക് എവിടെ വേണമെങ്കിലും ട്രയാംഗിൾ വരണം. പക്ഷെ ഒരു കാര്യം ഓർത്തോളം, ബേസ് ഷേപ്പ് വരയ്ക്കുമ്പോൾ സിമ്പിൾ പൊസിഷന്റെ ബേസ് ഷേപ്പ് എക്സ് വൈ ലൈൻ താഴെയാണ് കിട്ടി. അത് വരയ്ക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്തിനാണോ ഇത് റെസ്റ്റ് ചെയ്യുന്നത് അത് റൈറ്റ് സൈഡ്. പിന്നെ ഞാൻ പറയുന്നു, എന്തിനാണോ ഈ സോൾഡ് കുത്തി തിരിഞ്ഞിരിക്കുന്നത് അത് റൈറ്റ് സൈഡിൽ വരണം. എങ്കിലേ നമുക്ക് പറ്റുമ്പോൾ ഇത് കോർണർ, ഈ കോർണറിൽ കുത്തി തിരിഞ്ഞിരിക്കുന്ന ഒരു സോൾഡിന്റെ ഫിഗർ വരയ്ക്കണം എന്നുണ്ടെങ്കിൽ ആ കോർണർ ഈ റൈറ്റ് സൈഡിൽ വന്നെങ്കിലല്ലേ നമുക്ക് ഈ കോർണറിൽ വെച്ചിട്ട് അതിനെ ഇങ്ങനെ കുത്തി തിരിക്കാൻ പറ്റുള്ളൂ. ഈ കോർണർ അപ്പുറത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് തിരിച്ചു കഴിയുമ്പോൾ അത് കോർണർ വെച്ചാൽ പറ്റില്ല. നമ്മളെപ്പോഴും ചിഫ്റ്റ് ചെയ്തിരിക്കണം. അപ്പൊ അതുകൊണ്ട് എന്തിനാണോ റെസ്റ്റ് ചെയ്യുന്നത് അത് ബേസ് ഷേപ്പിന്റെ റൈറ്റ് സൈഡ്. അപ്പൊ ക്വസ്റ്റ്യൻ നോക്കി, എന്തിനാ റെസ്റ്റ് ചെയ്യുന്നത്? ബേസ് എഡ്ജിലാണോ
एच मैं टाइम अब पॉइंट टाइम क्वेश्चन ऑन इट्स इन बेसिस 30
अलग एम
Then B to N, then N to A. This is the visible line.
നിഗരന്റെ ബോർഡർ ബാക്കി പിന്നെ അതിനെ അകത്തോട്ട് നോക്കുന്നു പക്ഷെ ബോർഡർ എപ്പോഴും എന്തായാലും വിസിബിൾ ആയിരിക്കും ഇനി അതല്ലെങ്കിലും നോക്കി ഈ ചരിഞ്ഞിരിക്കുന്ന സോൾഡ് കോർണർ ലിസ്റ്റ് ചരിഞ്ഞിരിക്കുന്ന സോൾഡിന്റെ ടോപ്പ് വ്യൂ ആണ് നമ്മൾ വരയ്ക്കണം അപ്പൊ അതിന്റെ ഇംഗ്ലീഷ് നമ്മൾ വരച്ചു സോ ഇതിന്റെ ടോപ്പ് വ്യൂ ആണ് നമ്മൾ വരയ്ക്കണം സോ ഇതിന്റെ ടോപ്പിൽ നിന്ന് വ്യൂ ചെയ്യുക അപ്പൊ ടോപ്പിൽ നിന്ന് എന്തെങ്കിലും മഴ പെയ്യുന്നു വിചാരിച്ചാൽ നോക്കി എക്സ്ട്രീം പോയിന്റ്സ് വരെയാണ് വേറെ വ്യൂ ചെയ്യുമ്പോൾ എക്സ്ട്രീം പോയിന്റ്സ് ഇതാണ് ഇനി അറ്റത്തുള്ള പോയിന്റ് അങ്ങനെയുള്ള പോയിന്റ് തന്നെ അപ്പൊ അതിന് മേലുള്ളതെല്ലാം എന്തായാലും വിസിബിൾ ആയിരിക്കും അതിന് താഴെയുള്ളതെല്ലാം ക്ലിയർ ആണോ നിങ്ങൾ ടോപ്പിൽ നിന്ന് നോക്കാം വീണ്ടും ടോപ്പ് വ്യൂ ടോപ്പ് വ്യൂ വിസിബിൾ പോയിന്റ്സ് ഇല്ല ഈ ചരിഞ്ഞിരിക്കുന്ന നമ്മൾ താഴെ ഒബ്ജക്ട് ചെയ്യും പിന്നെ മേളിൽ നിന്ന് നോക്കുക നോക്കുമ്പോൾ ഒരു മഴ പെയ്യുന്നതായിട്ട് മെസ്സേജ് ചെയ്യും മഴ പെയ്ത ഇവിടെ നനയും കാണാം ഇതിപ്പോ ചരിഞ്ഞിരിക്കുക ഇപ്പൊ ഉറപ്പായിട്ട് ഇതിന്റെ വാട്ടർ സർഫസ് നനയും ഇവിടെ ഇവിടെ നനയാൻ ചാൻസ് ഉണ്ടോ ഇല്ല നനയാൻ ചാൻസ് അതൊക്കെ ഇൻവിസിബിൾ ആയിരിക്കും നനയുന്ന ഭാഗം എന്ന് പറയുന്നത് ആയിരിക്കും ഇൻവിസിബിൾ എന്നാൽ അതായത് നിങ്ങൾ നിങ്ങൾ എന്തായാലും എക്സ്ട്രീം പോയിന്റ്സ് കൊടുക്കുക ഈ ഒരു ഫിഗറിന്റെ ഇങ്ങേ അറ്റത്തെ പോയിന്റ് ഇപ്പൊ നോക്കി ഇങ്ങേ അറ്റത്തെ പോയിന്റ് ചെയ്യുക എ ഡാഷ് ബി ഡാഷ് അങ്ങേ അറ്റത്തുള്ള പോയിന്റ് ഇതാണ് എക്സ്ട്രീം പോയിന്റ്സിന് മേലുള്ള എല്ലാ അവിടെ നോക്കി കാണാൻ പറ്റും എക്സ്ട്രീം പോയിന്റ്സിന് താഴെയുള്ളതൊന്നും കാണാൻ പറ്റില്ല അപ്പൊ ഈ എഡ്ജും ഈ എഡ്ജും ഇൻവിസിബിൾ എക്സ് ആയിരുന്നു അത് വിസിബിൾ ആയിട്ടുള്ള ഈ ഒരു ലൈനും ഈ ഒരു ലൈൻ എന്ന് പറഞ്ഞാൽ എന്താ എ എനും ബി എനും എ ഡാഷ് ബി ഡാഷ് ബി ഡാഷ് എ ഡാഷ് എന്ന് പറഞ്ഞാൽ രണ്ട് ലൈൻസ് ആണ് അപ്പൊ അത് മാത്രമേ നമുക്ക് വിസിബിൾ ക്ലിയർ ആണോ അപ്പൊ അതിനകത്ത് വിസിബിൾ ആക്കിയാൽ നോക്കി മേലിൽ നോക്കുമ്പോൾ ആദ്യം കാണുന്ന ലൈൻ എന്താണ് ഈ ലൈൻ ഏതാ എ ഡാഷ് എൻ ഡാഷ് അഗെയിൻ ബി ഡാഷ് എൻ ഡാഷ് നോക്കി പി എൻ എ വിസിബിൾ ആക്കിയിട്ടുണ്ട് ഇതെന്താ ബോർഡർ ആയതുകൊണ്ട് വിസിബിൾ ആക്കിയിട്ടുണ്ട് സി എന്ന് പറയുന്ന പോയിന്റ് കാണാൻ പറ്റും മേലിൽ നോക്കുമ്പോൾ കാണാൻ പറ്റും ഇല്ല അതേപോലെ ഈ ബേസ് കാണാൻ പറ്റും ഈ ബോട്ട സർഫസ് കാണാൻ പറ്റും മേലിൽ നോക്കുമ്പോൾ ഇല്ല ചരിഞ്ഞിരിക്കുകയാണ് ഈ സർഫസ് ഒരിക്കലും മേലിൽ നോക്കുമ്പോൾ കാണാൻ പറ്റില്ല ബി സർഫസ് എന്ന് പറഞ്ഞാൽ ട്രയാങ്കിൾ എ ബി സി എന്ന് പറഞ്ഞ ട്രയാങ്കിൾ എ ബി സി എന്ന് പറഞ്ഞാൽ ബോട്ടം ചരിഞ്ഞിരിക്കുന്ന ട്രയാങ്കിൾ ശരി ഇങ്ങനെ ചരിഞ്ഞിരുന്നാൽ അതാണ് ഞാൻ പറഞ്ഞത് സോൾഡ് ഇങ്ങനെ ചരിഞ്ഞിരിക്കുമ്പോൾ മേലിൽ നിന്ന് നോക്കുന്ന ഒരാൾക്ക് ഈ ഒരു സർഫസേ കാണാൻ പറ്റുള്ളൂ സത്യല്ലേ ഈ ഒരു സർഫസ് കാണുന്നത് ഈ ഒരു ബോട്ടം സർഫസും ഈ ഒരു അടിഭാഗവും നമുക്ക് അതെന്ന ഫ്രണ്ട് വ്യൂ കാണാൻ പറ്റും അതാണ് നമ്മൾ ഫ്രണ്ട് വ്യൂ കാണാൻ പക്ഷെ മേലിൽ നോക്കി കാണാൻ പറ്റും ഈ അടിഭാഗം കാണിച്ചാൽ ഇതാണ് ഈ ബേസ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ ട്രയാങ്കിളാണ് എ ബി സി ട്രയാങ്കിൾ സോ ആ ട്രയാങ്കിൾ നമുക്ക് എന്തായിരിക്കും ഇൻവിസിബിൾ ആയിരിക്കും ശരിക്കും എ ബി സി എന്ന് പറഞ്ഞ ട്രയാങ്കിൾ ഇൻവിസിബിൾ ആണ് പറയുന്നത് പക്ഷെ അതിൽ എ ബി ബോർഡർ ആയതുകൊണ്ട് ബോർഡർ ആയതുകൊണ്ട് നമുക്ക് വിസിബിൾ ആയിട്ട് വരയ്ക്കാൻ പറ്റും സോ റിമെയിനിങ് ബി ടു സി ഇൻവിസിബിൾ ആക്കി കാരണം എ ബി ഈ സോളിന്റെ ബോർഡറിന്റെ പാർട്ടാണ് ബോർഡർ എപ്പോഴും
outside border appear on the visible line. So outside border visible line on the ABC line, AB visible line on the BC, CA invisible line on the in your C2 and on the E line, invisible line, so C2 and on the invisible line. Mere no paga visible line on the E line, or E line on the triangular face are made over A, B, L. So A and B and on the lines are on the, so A and B and on the lines are on the visible line on the. So ഇവിടെ നമുക്ക് ആക്സിസ് കാണിക്കണം ആക്സിസ് n m ആണ് അതിൽ ഇത്രയും നമ്മുടെ ഡോട്ടഡ് ലൈൻ ഇൻവിസിബിൾ ലൈൻ ഉള്ളതുകൊണ്ട് ബാക്കി പോർഷൻ നമ്മൾ എന്ത് ചെയ്യും ആക്സിസ് വരച്ചു ഇത്രയും വരച്ചുകഴിഞ്ഞാൽ കംപ്ലീറ്റ് ആവും ഇതിലോട്ട് നമ്മൾ എന്തുകൂടെ ചെയ്യണം നമ്മുടെ പഴയ കാര്യങ്ങളൊന്നും മറന്നു പോയത് എന്താ നമ്മുടെ ഡയമെൻഷൻസിന്റെ കാര്യങ്ങളൊന്നും മറന്നു പോയത് സോ ഇവിടെ ബേസ് എച്ച് ഇതിനെ ഡയമെൻഷൻ ചെയ്യണം ഇത്രയാണ് ബേസ് എച്ച് 30 ഡിഗ്രി പിന്നെ ഇവിടെ ഹൈറ്റിനെ ഡയമെൻഷൻ ചെയ്യണം ഹൈറ്റ് ഈസ് 30 mm, height is 80 mm. Then, ഇവിടെ നമ്മൾ ആംഗിൾ ഇത് 30 കാണിക്കുന്ന നേരം ഈ ബേസിന്റെ ആംഗിൾ എത്രയാണോ അത് ഇവിടെ കാണിച്ചാലും 60 ഡിഗ്രി ഓട്ടോമാറ്റിക്കലി ആക്സിസ് 30 ഡിഗ്രി ആണ് ക്ലിയർ ആണോ അപ്പൊ എപ്പോഴും ക്വസ്റ്റ്യൻ കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ആ സെൻസിൽ സൂപ്പർപോസിഷൻ വരയ്ക്കുക എച്ച് പിയിലാണോ വി പിയിലാണോ ഇരിക്കുന്നത് ഐഡന്റിഫൈ ചെയ്യുക അതെങ്ങനെ ഐഡന്റിഫൈ ചെയ്യുന്നത് സോൾഡിന്റെ ഇംഗ്ലീഷ് എങ്ങോട്ടാണ് നിൽക്കുന്നത് ഇംഗ്ലണ്ട് എച്ച് പി ആണെന്നുണ്ടെങ്കിൽ എച്ച് പി നേരെ ഇംഗ്ലണ്ട് വി പി ആണെങ്കിൽ വി പി നേരെ Then I'll make it TM in the height of the print it. So then I'm going to be 30 degree, the axis 30 degree and the slip. But in that day, in the English, not a big number. In the angle English, not a maybe a jetty can be longer in the English and the angle in the English and the angle in the English. But I'm not going to be able to do it. But axis in the English, not a big number. So our case axis in the ഇനി ആക്സ് കൂടെ കാണിക്കാം
वीडियो का चानल लाइक सब्सक्राइब।